Hi friends, welcome to Local Destinations with Mubeena. I am in the Kozhikode Palayathaan. അനേകം വർഷങ്ങളായി അടച്ചിട്ട പാളയത്തുള്ള സബ്വേ ഇന്ന് നവീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ സോളിസ് എന്ന സ്വകാര്യ കമ്പനിയുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഈ സബ്വേ നവീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമുക്ക് പോകാം അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ സാംസ്കാരവും ചരിത്രപരവുമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളൊക്കെയും ഈ സബ്വേയിലുണ്ട് കോഴിക്കോടിൻ്റെ ഒരു മാപ്പൊക്കെ അതായത് പ്രധാനപ്പെട്ട ഹോട്ടലുകൾ വെച്ചിട്ടുള്ളൊരു മാപ്പാണിത് കോഴിക്കോട് ഫുഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലുകളൊക്കെയാണ് ഇവിടെ ഈ ഭൂപടത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് 1980ൽ കേരളത്തിലെ ആദ്യത്തെ സബ്വേ എന്നുള്ള രീതിയിലാണ് കോഴിക്കോട് പാളയത്ത് ഈ സബ്വേ ഉണ്ടായിട്ടുള്ളത് പിന്നീട് പല കാരണങ്ങളായി മാലിന്യങ്ങളുടെ കൂമ്പാരായിട്ടും സാമൂഹ്യ വിദ്യയുടെ താവളായിട്ടും അതുപോലെ ജംഗ്ഷൻ്റെ വീതി കൂടുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് വന്നത് അങ്ങനെ പല കാരണങ്ങളാൽ ഇത് ഉപയോഗശൂന്യമായി അങ്ങനെ 1996ൽ ഇത് അടച്ചു പൂട്ടുകയാണ് ചെയ്തത് പിന്നീട് 2014ൽ ഇത് ഭാഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും അടച്ചു പൂട്ടി ഇന്നിപ്പം 2021 December 19 ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ആ സമയത്താണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകിയിട്ടുള്ളത് ഇത് ഉരുവാണ് 22,000-ൽ അധികം ആണികൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഈ ഉരു നിർമ്മിച്ചിട്ടുള്ളത് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കുടിവെള്ളത്തിൻ്റെ അങ്ങനെ എന്തോ ഒന്നിൻ്റെ ഇവിടെ ആവശ്യമുള്ളൊരു പൈപ്പാണ് പക്ഷെ അതിനെ വെറുതെ ഇടാണ്ട് അതിനൊരു ആർട്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് സബ്വേയുടെ പരിപാലനം 10 വർഷത്തേക്ക് മാക്സോൾ ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് കോർപ്പറേഷൻ കരാർ നൽകിയിട്ടുള്ളത് ഇവിടെ 4 കവാടങ്ങളാണ് ഉള്ളത് ഈ കവാടങ്ങളിൽ പരസ്യങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കമ്പനിക്കാണ് അതുപോലെ ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കേണ്ടതും കരാർ പ്രകാരം ഈ കമ്പനിയാണ് ഈ പരസ്യങ്ങൾ നൽകുമ്പോഴേ ഈ പരസ്യങ്ങളിൽ നിന്നൊരു നിശ്ചിത തുക കമ്പനി കോർപ്പറേഷന് മാസം നൽകേണ്ടതുണ്ട് Thank you.
സ്കെച്ച് കൂടി വരുമ്പോഴാണ് ആ നിർമ്മിതി മനോഹരമാകുന്നത്. അത് നമുക്കിപ്പോൾ ഈ പാളയത്ത് നവീകരിച്ച് ഈ സബ്വേയിൽ കാണാൻ പറ്റും. മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന സബ്വേ പോലെ ആവില്ല ഇതെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നിരവധി കലാകാരന്മാരുടെ കലാവിരുന്നുകളാണ് ഇവിടുത്തെ യാത്രക്കാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സബ്വേ ഇതേപോലെ തന്നെ ഈ കലാവിരുന്നുകളോടുകൂടി നിലനിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.